വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ലെറ്റായി വന്നു. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് കുക്ക് ചെയ്തു. രണ്ട് ദിവസത്തെ ഉറക്കം ഭയങ്കര മിസ്സിങ് ആയതും എല്ലാമൊക്കെ ഉറക്ക ക്ഷീണമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കുറെ ചിലക്ക് വേണ്ടപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മുടെ പെട്ടിയിലാണ്. അപ്പം അന്ന് ആ പെട്ടി പൊട്ടിച്ചേക്കാം. ആ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്, അതിനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിൽ വിട്ടുപോകാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രസൻസിൽ നമ്മൾ പെട്ടി തുറക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം. നമ്മൾ ഇതുപോലെ വലിയ ട്രോളിയും പിന്നെ ഒരു ഹാൻഡ് ബാഗെന്ന് പറഞ്ഞൊരു ബാഗാണ് എടുത്തത്. പിന്നെ ഒരു ബാക്ക് പാക്ക് എടുത്തു. മൊത്തത്തിൽ എത്ര കിലോ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് കിലോ ട്രോളി? 25 കിലോ ട്രോളി. നമ്മൾ ഡയറക്റ്റ് 25 കിലോ 25 100 അധികം തൂക്കം കൂടാതെ തന്നെ വെച്ചു. കാരണം നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെച്ച് വെക്കുന്നു. നമ്മൾ നമ്മൾ തന്നെ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ജയിച്ചതല്ല, വീട്ടിൽ നിന്ന് നമ്മളാണ് ഈ ഫുഡൊക്കെ ബേക്കറിയിലൊക്കെ ഫുഡ് കവർ ചെയ്യുന്നത്. അങ്ങനത്തെ അല്ലേ തയ്യ, അങ്ങനത്തെ റോള് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെയാണ് ഇത് കവർ ചെയ്തത്. പിന്നെ നമുക്ക് 7 കിലോ ബാക്ക് ബാഗും ആണ് നമുക്ക് അലോവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 7 കിലോ ബാക്ക് ബാഗിനകത്ത് 7400 കൊടുത്തു. പിന്നെ ബാക്ക് ബാഗ് അല്ല കേട്ടോ, ഒരു ഹാൻഡ് ക്യാരി എടുത്തു. അന്നിട്ട് ബാക്ക് ബാഗ് എടുത്തു. ബാക്ക് ബാഗിൽ എന്റെ സാധനങ്ങൾ എല്ലാം കൊള്ളിച്ച് കൊള്ളിച്ച് 5 കിലോയോളം വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇൻ കേസ് തിരിച്ചു വെക്കാന്ന് പറഞ്ഞാൽ തിരിച്ചു വെക്കാം എന്നുള്ള ഡ്രസ്സുകളാണ് അല്ലെങ്കിൽ അതങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ഈ ഹാൻഡ് ക്യാരിയിലും മുകളിലും ബാക്ക് ബാഗിലും എടുത്ത് വെച്ചത്. അപ്പൊ നമ്മൾ പെട്ടി തുറന്നു. ആ പെട്ടിയില് ഉള്ള സാധനങ്ങൾ പെട്ടി മൊത്തത്തിൽ കാണിക്കാനായിട്ടുള്ള പെട്ടിയിലുള്ള സാധനങ്ങൾ കാണിച്ചുതരാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ പെട്ടി, അതായത് ലഗേജ് വിട്ടത് 25 കിലോ കറക്റ്റ് വിട്ടു. മറ്റേത് 7 കിലോ എന്നുള്ളത് 7400, അതായത് 7200 എങ്ങാണ് തൂങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു പാൻറ് പുറത്ത് വെക്കാൻ എനിക്ക് ഒഴിവാക്കാൻ പറ്റാതെ. ഇപ്പൊ ഞാൻ ഇട്ടേക്കണ ഈ പാൻറ് അതിനകത്ത് മുകളിൽ വെച്ചു, ഇൻ കേസ് ഒരു തൂക്കുമ്പോൾ പ്രശ്നമായാൽ ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ ഹാൻഡ് ബാഗിനകത്തുള്ള സാധനങ്ങള് പെട്ടെന്ന് കാണിച്ചതാണ്. എന്റെ സർട്ടിഫിക്കറ്റുകള്, ബൈബിള്, പിന്നെ കുറച്ച് ഇന്നർ ഡ്രസ്സുകള്, പിന്നെ ലിജി കുറെ ബേക്കറികൾ പറഞ്ഞിരുന്നു, ചിപ്സ് മിക്സർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഹാൻഡ് ബാഗിൽ എടുത്തു. കാരണം അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാം, ബാക്കിയൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളില്ല നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ എന്തോ ദൈവാധീനം കൊണ്ട് നമ്മുടെ ഈ ലഗേജ് മാത്രമേ നോക്കിയുള്ളൂ. എന്റെ ക്യാരി ബാഗും നോക്കിയില്ല, ബാക്ക് ബാഗും നോക്കിയില്ല. അപ്പൊ എനിക്കൊരു സംശയം, ഇനിവര് ബാക്ക് ബാഗ് നോക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ക്യാരി ബാഗ് നോക്കുന്നില്ല. പക്ഷെ ക്യാരി ബാഗ് നോക്കി. അപ്പൊ ചോദിച്ചപ്പോഴും പറഞ്ഞു അല്ലാതെ കൈ പിടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നോട്. കാലിക്കറ്റ് എന്നാണ് ഞാൻ കയറിയത്. അപ്പൊ അതുകൊണ്ട് എന്റെ തൂക്കത്തിൽ ഒന്നും ഒരു ബാഗില്ല, ഈ ബാഗ് മാത്രം തൂക്കി നോക്കിയുള്ളൂ. അത് കറക്റ്റ് ഞാൻ 25 100 100 ഗ്രാം അത്രയും കറക്റ്റ് വെക്കുകയും ചെയ്തു. പിന്നെ ഇതൊന്ന് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ എന്നോട് കൃത്യമാണ് ചോദിച്ചത്. മറ്റേ എന്തൊക്കെയായിരുന്നു, ലാമ്പ്, സിഗരറ്റ് ലാമ്പുകള്, പവർ ബാങ്കുകള്, അങ്ങനെയുള്ള സാധനങ്ങൾ, സിഗരറ്റ് ലാമ്പ്, പവർ ബാങ്ക്, ബാറ്ററീസ്. പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിഗരറ്റ് ലാമ്പ്, പവർ ബാങ്ക്സ്, ബാറ്ററികൾ, അങ്ങനത്തെ ഒരു സാധനങ്ങളും വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ലഗേജിൽ വിടരുത്. അതുപോലെ പവർ ബാങ്ക് ഒഴിച്ച് സിഗരറ്റ് ലാമ്പോ അല്ലെങ്കിൽ അതുപോലെ ബാറ്ററികളൊന്നും ഇതിനകത്ത് കൊണ്ടുപോകും ചെയ്യരുത്. ഇതിനകത്ത് ഹാൻഡ് ബാഗിലോ ക്യാരി ബാഗിലോ കൊണ്ടുപോകും ചെയ്യരുത്. അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവരിടയ്ക്കൊക്കെ ചോദിക്കുകയും ചെയ്യും. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഐറ്റവും ഹാൻഡ് ബാഗിലോ ബാക്ക് ബാഗിലോ ഉപയോഗിക്കരുത്, അത് അവരെടുത്ത് പുറത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലിക്വിഡായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അതൊക്കെ ലഗേജിൽ വിട്ടോളൂ. അപ്പൊ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം നോക്കുകയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളാണ് ഇത്. പെട്ടെന്ന് തന്നെ ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പച്ചപ്പിൽ കിട്ടും തോന്നും. ആ ചായ അടിക്കാൻ കപ്പ്, ഇതെന്താ തലയ്യ? അതൊരു ബൗള്, അതിനകത്ത് കുറച്ച് ചെറുള്ളി. ഇവിടെ ചെറുള്ളി കിട്ടൂല എന്ന് പറഞ്ഞിട്ട്, ഇവിടെ നമുക്ക് ഫ്രോസൺ ചെറുള്ളി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഗുളികകള്. ഗുളികകള് ശരിക്കും അതിന്റെ ബില്ലടക്കം എന്റെ ക്യാരി ബാഗിൽ വെച്ചാൽ മതിയായിരുന്നു. കാരണം എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെറിയ തലവേദനയും ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നു. അപ്പൊ സത്യത്തിൽ എന്റെ ഈ ഗുളികകള് മുഴുവൻ ഇതിനകത്ത് ഞാൻ വെച്ച് പോകുന്നതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ സഹിച്ച് തന്നെ തന്നെ അസുഖം മാറ്റേണ്ടി വന്നു. അത് വേറെ കാര്യം. ഞാനിന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ പോളിഗാർഡിന്റെ കത്തിന്ന്,
ഇതിന് നല്ല മൂർച്ച നിൽക്കണ കത്തിയാണ് കേട്ടോ, പോളികാർഡിന്റെ. പിന്നെ ഒരു കുരിശ് രൂപോ ഒരു കൊന്തേ, അത് എവിടെയാണ്? ഹാൻഡ് ബാഗിലും ക്യാരി ബാഗിലും ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കൊള്ളിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ ഡ്രിമ്മർ, തലമുടി ഞെട്ടുന്ന സാധനങ്ങളും ഞെട്ടാനുള്ള സാധനങ്ങളൊക്കെ, ഡ്രിമ്മറും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിനകത്ത്. പുട്ട് മേക്കപ്പ്, ചെറുത്തപ്പുട്ട്, ഇത് ഇത് നമ്മളെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഇതല്ലേ പറയേണ്ടത്. അതുപോലെ നമ്മളെ പിന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രേറ്റിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പൊ അതിന് ആ ഒരു സമയത്ത് ഞങ്ങളിത് കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതിൽ ഓർഡർ ചെയ്ത് വാങ്ങിയ സാധനങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് അങ്ങനെ വാങ്ങിച്ചതാണ്, നമ്മുടെ ഫിലിപ്സിന്റെ സ്ട്രെയിറ്റ്നർ ഒക്കെയാണ് കേട്ടോ. ബിരിയാണി മസാല പൊടി, പിന്നെ മേത്തുരയ്ക്കുന്ന ചകിതാമ്പ് കനയില്ലല്ലോ. ആ പക്ഷെ ഇവിടുത്തെ ഇങ്ങനെ ഈ ചകി ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കുറച്ചുകൂടി സോഫ്റ്റ് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി ഹാർഡായ ചകി തേച്ച് ഉറച്ച് കുളിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെ, അതുകൊണ്ടാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരച്ചത്. ഇതിനകത്ത് ചെറുള്ളി കുറച്ചും കൂടെ ബാക്കിയുള്ളത്, പിന്നെ രണ്ട് കപ്പുകള്, കപ്പ് ഫസ്റ്റ് ആണ് മറക്കരുത് കേട്ടോ കപ്പ്. പിന്നെ അടുക്കളയിൽ ദോശയ്ക്ക് ഓയിൽ ബ്രഷ്, ഓയിൽ ബ്രഷ് നോക്കണ്ട. ചായ മരിപ്പ, ഇത് കുറച്ച് പുതിയ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്, എന്തോ ഉപകാരം എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഇത് വെള്ളത്തിട്ട് വെച്ചിട്ട് കിളിച്ചു വരും, എന്നിട്ട് നമ്മൾ ചെടി ചെടി ചട്ടിയിൽ നട്ടാൽ മതി. പുതിയ ആക്ച്വലി ഞാൻ ബാറ്ററി എടുത്തില്ല, ഞാൻ പുറത്തെടുത്തിട്ടു എന്നാണ്. ഞാൻ ബാറ്ററി വേണമെന്ന് പറഞ്ഞപ്പോ ബാറ്ററി എടുത്തു, പക്ഷെ പിന്നീട് ഇങ്ങനെ തൂക്കം കൂടി നിന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തെടുത്ത സമയത്ത് ഇന്നും പുറത്തെടുത്തിട്ടു എന്നാണ് വീട്ടിൽ നിന്ന് ഓർമ്മ വന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ചെറുകിട സാധനമാണ് തൂക്കം കൂടിയെന്നുള്ളത്. അത് കാണിക്കാം കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്താണ് ഇങ്ങനെ ഭക്ഷണം പറ്റിയത്. അപ്പൊ ബാറ്ററി ഞാൻ അത് കൊണ്ടു, ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ബാറ്ററി എന്നോട് ചോദിച്ചു ഞാൻ ഇല്ലാന്ന് തന്നെ പറഞ്ഞു കേട്ടോ, അതിനകത്ത് ബാറ്ററിയോ പവർ ബാങ്കോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ബാറ്ററി ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇത് ഇഡലി പാത്രത്തിന്റെ അകത്തെ പാത്രം, അപ്പൊ ഇഡലി പാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാഷ് ബേസ് കഴുകാനും രണ്ട് ബ്രഷ്, രണ്ട് തേമുട്ടായി പാക്കറ്റ് ഇവർക്ക് മിസ് ചെയ്യുന്നു പറഞ്ഞു കൊണ്ടുവന്നതാണ്. അഞ്ചാറ് മുട്ടായി, പിന്നെ ഇതൊക്കെ കൊണ്ടുവന്ന കണ്ട് ഞങ്ങൾ ചിരിക്കും. സോപ്പ് കെട്ടി ഒരു ബ്രഷ് വീണ്ടും അറിയാതെ വിട്ടു പോയതാ. പിന്നെ അച്ചാർ, ഇത് പൊട്ടിക്കുന്നില്ല. ഒന്ന് നാരങ്ങ അച്ചാറുണ്ട്, നെല്ലിക്കച്ചാറുണ്ട്, പിന്നെ മീനച്ചാറും ഉണ്ട്, മുന്തിരി അച്ചാറും ഉണ്ട്. അവിടുന്ന് ആന്റിമാരും ഉള്ള വീട്ടിൽ നിന്നൊക്കെ ആയിട്ട്, പിന്നെ മമ്മിയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തു വിട്ടതാണ്. അപ്പൊ അതൊക്കെയാണ് ഇനി വരുന്ന പാക്കറ്റുകൾ കേട്ടോ. അത് സാലാദ് നല്ല കവർ ചെയ്തിട്ടുണ്ട്, എന്നാൽ പുറത്തേക്ക് അത് കഴിയില്ല. നല്ല അച്ചാറ്, പിന്നെ ഇതെന്താന്ന് എനിക്ക്, ആ ഇത് ഗ്രാമ്പൂ പട്ട ഏലക്ക, അത് വേണം പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്നു. അതിന് വലിയ വെയിറ്റ് ഇല്ലല്ലോ. പിന്നെ ഇത് അവൾക്ക് സ്ക്രീൻ ഗാർഡ് അല്ല ബാക്ക് പൗച്ച് ഫോണിന്, പിന്നെ ആ ഇതൊക്കെ ഓൺലൈനില് സ്ക്രീൻ ഗാർഡ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. പിന്നെ ഇതെന്താണ്, ആ ഇത് ഉണക്കമീൻ, എട്ട് ഐറ്റം ഉണക്കമീനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരൈറ്റം ഉണക്കമീൻ 200 ഗ്രാം മുറിച്ച് മുറിച്ചു കൊടുക്കും. നമ്മുടെ തളമീൻ, കുറച്ച് പേനകള്, കുറച്ച് അധികം എടുക്കാൻ പറ്റിയില്ല, സ്പേസ് ഇല്ലായിരുന്നു. ചെറുതാണ്ട് അടിവാദം ചളങ്ങിയിട്ടുണ്ട്. ഇഡലി പാത്രം, വീട്ടിലെ ഇഡലി പാത്ര ഞാൻ കഴിയുന്നുണ്ടോ. പിന്നെ ഇത് അറിയില്ല, ആ വീട്ടിൽ നിന്ന് ലിജിന്റെ വീട്ടിൽ നിന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും അത് മൂന്നും കൊടുത്തു വിട്ടാണ്. ഞാൻ ഈ ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ വരും, ഡ്രസ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ. അപ്പൊ അതിന്റെ കവറുകളൊക്കെ ഞാൻ ഇതിന്റെ വരുന്ന സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ആ കവറുകളൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. സ്റ്റീൽ ചട്ടി 3 എണ്ണം പാത്രം വയ്ക്കാൻ,
അണ്ടിപ്പലിപ്പ് അതൊക്കെ വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അടുത്തത് കുക്കർ. അതെ, നമ്മളെ എന്താ നമ്മളെ നമ്മളാദ്യം വന്നപ്പോൾ നമ്മൾ നാല് പേര് ചേർന്ന് കുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സെറ്റായി വന്നതുകൊണ്ട് ഞാൻ കുക്കർ എടുത്തില്ലായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ താമസം മാറിയപ്പോഴത്തേക്ക് നമുക്ക് കുക്കർ ഇല്ലല്ലോ. അപ്പം ചോറൊക്കെ നമ്മൾ കുക്കറിൽ തന്നെയാണ് വെക്കണം എന്നാലാണ് ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങി, ഇതൊക്കെ ഓഫറിൽ വാങ്ങിയതാണ്. പിന്നെ ആക്ച്വലി ഇതൊക്കെ ഇവിടെ കിട്ടുണ്ടോ, പക്ഷെ ഭയങ്കര റേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരാന്ന് വിചാരിച്ചത്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും, കിട്ടാത്ത പ്രശ്നമില്ല. ചെറുള്ളിയൊക്കെ അതിലേക്ക് കുഴപ്പമുണ്ട്, അപ്പൊ വീണ്ടും കൊടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ചെറുള്ളി കൊണ്ടുവരാം കേട്ടോ, കാരണം ഇവിടെ ചെറുള്ളി കിട്ടില്ല, വെളുത്തുള്ളി മറ്റെല്ലാ ഉള്ളികളും ഇവിടെ കിട്ടും. ഇത് മരത്തിന്റെ തവികളാണ്. ഇവിടെ എന്നോട് ഒരു തവി എന്തോ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോ 150 രൂപയ്ക്കോ 200 രൂപയ്ക്കോ എങ്ങാണ്ട് 7 എണ്ണം 8 എണ്ണം ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ അത് ഒന്നിച്ചങ്ങ് വാങ്ങി. പക്ഷെ നല്ല വില, ഞാൻ വിചാരിച്ചു വില ഇല്ലാത്തതായിരിക്കും, പക്ഷെ നല്ല വില, നല്ല വില ഉള്ളതാണ്. എക്സ്റ്റൻഷൻ ബോർഡ്, ഇത് ഉപകാരപ്പെടും. ഇത് ഇതാണ് എന്താ പറയാ, കോമൺ ആയി എന്താ പറയാ, റേറ്റ് കുറവാണ്, കാണാനും ഭംഗിയുണ്ട്. ഇത് ഓൺലൈനിൽ വാങ്ങിയാണ്, നല്ല റിവ്യൂ നോക്കി വാങ്ങിയാണ്ടോ. ഇത് കുറച്ച് സ്പൂണുകള് വീട്ടിലുള്ളത് തന്നെയാണ്. അത് ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, ഇവിടെ സ്പൂണുകളുണ്ട്. ചിലപ്പോ നമ്മളെ വീടെടുക്കുന്ന വീട്ടുകാർ നമുക്ക് സ്പൂണുകളൊക്കെ തരും, പക്ഷെ നമ്മളെടുത്ത് വീടാത്ത സ്പൂണുകൾ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്പൂണുകൾ കുറവായിരുന്നു, ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ട് അവായി ചെരുപ്പ്, അത് കഴിയും നാളെ തന്നെ. ആ ഒരു സ്പൂൺ കൂടെ കേട്ടോ. ഇനി കുറച്ച് അതില്ല, എന്നും ഫോട്ടോ എനിക്ക് കൈന്റെ സ്റ്റാറ്റസാ, കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞു, നേഴ്സ് മതി കൈ മുറിയാൻ പാടില്ല. അതുകൊണ്ട് അത് ഞാൻ ആയുധം എടുത്തു. പിന്നെ സോപ്പ്, നൊസ്റ്റാൾജിയ നമ്പർ 1 സോപ്പ്. രണ്ടു മൂന്ന് സോപ്പ് എടുത്തിട്ടോ, അതൊക്കെ തിരിച്ചു വേണ്ടി വന്നു. ഇവിടെ സോപ്പ് കിട്ടാത്ത പ്രശ്നമല്ല, നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാണ്. മീൻ മുറിക്കാൻ കത്തി നാട്ടിന്ന്. പിന്നെ ഷൂ പോളിഷ് ചെയ്യാനോ, ഷൂ കഴുകാൻ, ഷൂ കഴുകാൻ നാട്ടിന്ന്. പിന്നെ നേരത്തെ വരയ്ക്കാൻ രാമച്ചത്തിന്റെ ചകിരി നാട്ടിന്ന്. ഇതാണ് അവസ്ഥ. ഇനി നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടോ, ഇതിനെ ലിജി അറിയാതെ ഒരു വാച്ച്, അതോട് പറഞ്ഞില്ല. ഇതും ഓഫറിൽ, നല്ല ഓഫറിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ നല്ല ഓഫറിൽ, അപ്പൊ അതുകൊണ്ട് ഞാനത് ചുമ്മാ രസത്തിന് കെട്ടുകയും ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടും. എല്ലാ ഫംഗ്ഷനും ഉണ്ട്, എനിക്ക് തോന്നുന്നു കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ വരെയുള്ളതാണ് എനിക്ക് തോന്നേട്ടോ. എനിക്ക് ഞാനെ പൊട്ടിച്ചോ, ഒക്കെ ഇതിനകത്ത് തന്നെയായിരിക്കും, എനിക്കറിയില്ല, ഒക്കെ ഇതിനകത്ത് തന്നെയായിരിക്കും. പെട്ടി പോലും പൊട്ടിച്ചിട്ടാണ് കവർ പോലെ. അപ്പൊ അങ്ങനെ ഒരു വാച്ച്, വീണ്ടും ഒരു വാച്ചും കൂടി, അതുപോലെ തന്നെ ഇതും ഇത് വലിയ എരിവും വലിയ വേണം. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഭയങ്കര ഓഫർ വന്ന സമയത്ത് വാങ്ങി, അത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാനുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അത് എന്താണ് വലിയ ഇതൊക്കെ നിസാര പൈസക്ക് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അതിന് നടക്കുന്ന 2000 രൂപ എങ്ങാണ്ടാണ്, പക്ഷെ ഞാൻ നോയിസിന്റെ, പക്ഷെ ഞാൻ വാങ്ങുന്നത് 800 രൂപയ്ക്കോ എങ്ങാണ്ടാണ്. അത്രയും ഓഫർ ഉണ്ടായിരുന്നു അതിന്. ഇനിയാണ് പ്രധാനപ്പെട്ട കഥ. തയ്യൽ മെഷീൻ കുട്ടിയോ? തയ്യൽ മെഷീൻ ഏകദേശം 6-7 കിലോ സാധനമുണ്ട്. മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് എന്റെ പെട്ടിയിനകത്ത് ഈ ചെറുകിട സാധനങ്ങൾ മാത്രം വന്നേന്നുള്ളത്. അതിന്റെ ബാക്കി കാര്യങ്ങള് തയ്യൽ മെഷീന്റെ അതിന്റെ ബാക്കി കാര്യങ്ങള്, പിന്നെ
ലിജിക്ക് ഒരു ജാക്കറ്റ്, ഇതും ഓൺലൈനിൽ നല്ല ഓഫർ കണ്ടുകൊണ്ട് മാത്രം വാങ്ങിയതാണ്. ജസ്റ്റ് സിമ്പിൾ യൂസ് അതിന് പറ്റുന്നതാണ്, നല്ല കുഴപ്പമില്ല, പക്ഷെ വളരെ കുറഞ്ഞ റേറ്റില്, എനിക്ക് തോന്നുന്നു 500-400 ആ റേറ്റിൽ എങ്ങാണ്ട് ഓൺലൈനിൽ കണ്ടപ്പോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ കുറെ നൂലുകള്, നമുക്ക് ഇവിടെ അൾട്ടർ ചെയ്യാനോ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ആർക്കെങ്കിലൊക്കെ ഈ യൂണിഫോമ കാര്യങ്ങൾ അൾട്ടർ ചെയ്യാണ്ട് പറഞ്ഞു കേട്ടോ, അൾട്ടർ ചെയ്ത് നല്ല തയ്യലുകാരിയായിരുന്നു. കുറെ കാലം ഇപ്പോ ടച്ച് കിട്ടാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്കറിയില്ല. ഇത് തലവേദനക്ക് അനിയത്തി വാങ്ങിയതാണ്. തയ്യൽ മെഷീനകത്തുള്ളത് കത്രിക തയ്യൽ മെഷീന്റെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ ഈ പെട്ടിയില്. പെട്ടിയുണ്ട് ഇത്, അതിന്റെ സാധനങ്ങളുണ്ട്. ഇത് ഇറങ്ങാൻ നേരത്ത് അനിയത്തിമാര് കൊണ്ടുതന്നാണ്, എന്നോട് അവിടെ പൊട്ടിച്ച് നോക്കരുത്, അവിടെ ചെന്നിട്ട് ചേട്ടായും ചേച്ചിയും കൂടെ പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമയും സോഫിയും കൂടി പാക്ക് ചെയ്ത് തന്നിട്ടാണ്. അപ്പോ പൊട്ടിച്ച് നോക്കാറ് നീ തന്നെ പൊട്ടിക്കേ. അല്ല എങ്ങനെ പൊട്ടിച്ച, ജസ്റ്റ് കത്രി വേണമെന്നില്ല. ഓ ഫോട്ടോ സംതിങ് ലൈക്ക് ദാറ്റ്, ഞാനും കണ്ടിട്ടില്ല ആക്ച്വലി. ഞാൻ തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വേണ്ട, അവിടെ ചെന്നിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് ചേട്ടായി കാണണം, പൊട്ടിച്ച് കാണണം. പക്ഷേ ചേച്ചിന്റെ കൂടെ വന്നിട്ട് പൊട്ടിക്കുന്ന രസം ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പെട്ടി മാറ്റി കഴിഞ്ഞിട്ടോ കാര്യം നമ്മൾ മനസ്സിലായില്ല, കാര്യമായിട്ടൊന്നുമില്ല. അല്ലറ ചില്ല കുറെ സാധനങ്ങള് എന്ന കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് ഇനി ഇപ്പൊ ഈ പാന്റ് ഫസ്റ്റ്, പിന്നെ ഷൂ, പിന്നെ ഒരു പഴയ ഒരു മുണ്ടെടുത്തോണ്ടാ ഇവിടെ എന്തിനാ നിലനിറക്കാണോ, എന്തെങ്കിലും കൈക്കൽ തുണി പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ പിടിക്കാനായിരിക്കും. അങ്ങനെ ഒരു പഴയ തുണി, പിന്നെ നേരത്തെ കാണിച്ച ഇഡലി പാത്രത്തിന്റെ ബാക്കി, എൻ്റെ ഒരു ഷർട്ട് ഒന്നും മടക്കാതെ പെട്ടെന്ന് ഓടിയെടുത്ത് കൊണ്ടുവന്നോ, ഒരു വീട്ടിടാൻ ഒരു ബനിയൻ, പിന്നെ എനിക്ക് ഇന്നേഴ്സ്, അത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്, പൊട്ടിച്ചിട്ടില്ല. പിന്നെ പുള്ളിത്തോർത്ത് തന്നെ വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത് വാങ്ങിപ്പിച്ചതാ. ഇത് ഷാള് പള്ളിത്തോമ്പത്തല്ലേ ആ ഇനിയുണ്ടല്ലോ ഷാള്, ഇതിപ്പോ അനിയത്തിമാര് വാങ്ങിയതാട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ആ ഇതും ഇതും അവള് വാങ്ങി, ഞാൻ ഇത് മാത്രം ഞാൻ വാങ്ങിയോണ്ടായിരുന്നു. പിന്നെ ഇത് അവളുടെ രണ്ടാമത്തെ ഫോണിനുള്ള സ്ക്രീൻ ഗാർഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു വീട്ടിലാണുള്ള ഒരു ഇന്നർ ഉടുപ്പ് ടീഷർട്ട്, പിന്നെ എൻ്റെ ഒരു ഷർട്ട്, ഇതാണ് നീ പറഞ്ഞ ഷർട്ട് കേട്ടോ, അത് കൊള്ളുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ഷർട്ട് അനിയത്തിമാരെ കൊണ്ട് അവൾ വാങ്ങിപ്പിച്ചതാണ്, പുള്ളികൾ മാത്രമുള്ളൂ, പുള്ളി തോർത്ത കൊണ്ട് മാത്രമല്ല പുള്ളി ഷർട്ടുള്ള വീക്ക്നെസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, അത് ഞാൻ ഇങ്ങനെ പോരാൻ പാക്ക് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത പുള്ളി, ഇതും ഞാൻ ഇട്ട് നോക്കിയില്ല ടീഷർട്ട്, പക്ഷെ കാണാൻ രസമുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും ഇട്ട് നോക്കിയിട്ടില്ല, സൈസൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അനിയത്തിമാര് കൊണ്ടുവന്നാണ്. പിന്നെ ലിജിക്ക് ഒത്തി ഇന്നേഴ്സ്, ആ ഇത് പിന്നെ ഓൺലൈൻ ഇതുപോലെ പർച്ചേസ് ചെയ്ത ഒരു ഉടുപ്പ്, ഞാൻ ഇവളോട് പോലും ചോദിക്കാതെ ഒരു ഡ്രസ്സ്, വെറുതെ രസമാണ്. ഇത് ഓഫറിൽ കണ്ടപ്പോ വാങ്ങിയാണ്, ഇതിന്റെ അതുപോലെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത വേറൊരു ഉടുപ്പ്, എനിക്ക് ഇതും അങ്ങനെ അതും ഇതൊക്കെ ഓഫറിൽ കണ്ടുകൊണ്ട് വാങ്ങിയതാണ്.
ഇതിനെന്താ ആ എൻ്റെ ടീഷർട്ട് ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ടീഷർട്ട് പുറത്ത് ഉപയോഗിക്കാനൊക്കെ. ഇത് പിന്നെ ഓണത്തിന് എന്താ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ഓണത്തിനെടുത്ത പുള്ളി, അതും ഇവളുടെ നിർബന്ധത്തിന് കച്ചറ ഉണ്ടാക്കി എടുത്ത പുള്ളി, പുള്ളി ഷർട്ട്, സോറി പൂക്കൾ ഷർട്ട്. ഇതും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് അജിയോ എന്ന് പർച്ചേസ് ചെയ്ത ഒരു ഉടുപ്പാണ്. ഇതും ഈ ഓഫറിൽ കണ്ടപ്പോ പർച്ചേസ് ചെയ്താണ്. പക്ഷെ ഇത് നല്ല മെറ്റീരിയലാണ്, ഞാൻ ജസ്റ്റ് അന്ന് തോന്നുന്നു എനിക്ക് തോന്നു നോക്കിയിരുന്നു. പക്ഷെ ഇത് സൈസ് കറക്റ്റ് ആവുന്ന കാണിച്ച് ആണോ സൈസ്? പക്ഷെ മെറ്റീരിയൽ നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയലാണ്, നല്ല നല്ല മെറ്റീരിയൽ ആട്ടോ. പക്ഷെ ഇത് സൈസ് കറക്റ്റ് ആവുന്ന എനിക്കല്ല, എനിക്ക് എക്സൽ എങ്ങാണ്ട് എടുക്കാൻ തോന്നുന്നു. ഭാഗം ലൂസ് ആവുന്ന എനിക്ക്. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, ഇതും ഓൺലൈനിൽ പറഞ്ഞത്, ഓൺലൈൻ ഓഫർ കണ്ടപ്പോ ഇവള് വേണമെന്ന് തോന്നി വാങ്ങിയതാണ്. ഗേറ്റിന്റെ ഫസ്റ്റ് വെല്ല് പിന്നെ എനിക്ക് വിന്നേഴ്സ് കാര്യമായിട്ടൊന്നുമില്ല, അപ്പഴൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഒരു ഞാൻ ആദ്യം കാണിച്ചതാണ് ഈ ബാഗ്. അതിനകത്ത് പറഞ്ഞ പോലെ ബൈബിള്, വീട്ടിൽ യൂസ് ചെയ്തോണ്ടിരുന്ന ബൈബിളാണ്. എന്റെ ഫയല്, സർട്ടിഫിക്കറ്റ്, കാര്യങ്ങള്, കാരണം ഒന്ന് രണ്ട് ഫയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിന്റെ ഒറിജിനലുകളെല്ലാം, രണ്ട് പാസ്പോർട്ടും പിന്നെ എല്ലാത്തിന്റെയും കോപ്പികളും. എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഒരു പാസ്പോർട്ടും ടിക്കറ്റും അതിനകത്ത് വെച്ചാൽ കേട്ടോ. ലാസ്റ്റ് പിന്നെ ഇത് ചിപ്സ്, റോസമ്മയ്ക്ക്, ഇത് മിച്ചർ റോസമ്മയ്ക്ക് ഒക്കെ കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ാണ് പാൽകേക്ക്. ഇതൊന്നും ഒരു ബേക്കർ എടുത്ത് വെച്ചു, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് 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 അവസാനം അഞ്ചെട്ടെണ്ണം. നമ്മുടെ പ്രിയമോളുടെ വീട്ടുകേക്ക് ഇല്ലേ, അവന്റെ പാൽകേക്ക്. ഇത് ഓൺലൈനില് വാങ്ങിച്ചതാണ്, നല്ല ക്ലോത്ത് ആണ് കേട്ടോ, നല്ല മെറ്റീരിയൽ ആണ്. ഇതിന്റെ ലിങ്ക് ഒന്നും തരില്ല കേട്ടോ, ഇതൊക്കെ നോർമലി കോമൺ ആയിട്ട് ഓൺലൈനിൽ ഉണ്ടാവും. ആണോ, വന്നപ്പോ നല്ല, ഇതൊന്നും ഇട്ട് നോക്കിയില്ല സൈസ് ഒക്കെ. ഇതാണ് വെട്ടുകേക്ക് അല്ലേ, അല്ല സോറി പാൽകേക്ക്. ഇവളുടെ കൂട്ടുകാരിക്ക് എന്തോ ഒരു ഗിഫ്റ്റ്, അവളെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നത്, അതുകൊണ്ട് അത് ഞാൻ പൊട്ടിക്കുന്നില്ല, അത് അവരെന്നെ പൊട്ടിച്ച് എടുത്തോളൂ. ഒന്ന് കാണിക്കണ്ട, കാരണം അതൊരു സർപ്രൈസ് ആണ്, നമ്മൾ ഇനി ആരാ എന്താന്ന് പറഞ്ഞ് സർപ്രൈസ് കുളിക്കണ്ട. പിന്നെ എന്റെ ചാർജറുകള്, ഇതൊന്നും പറഞ്ഞ എന്റെ കാലിന് ചെറിയൊരു പന്ത് കളിച്ചപ്പോ ചെറിയൊരു വലിക്കോ തോന്നും, അപ്പൊ അതിന്റെ ബെൽറ്റാണ്. ചാർജറുകള് പോകണം, ഇത്രേ ഉള്ളു ഞാൻ കൊണ്ടുവന്നത്. കുറെയൊക്കെ സാധനങ്ങൾ കൂടുതൽ കൊണ്ടുവരാന്ന്, എനിക്ക് തയ്യൽ മെഷീനും പിന്നെ ഈ ഇഡലി പാത്രം പിന്നെ കുക്കർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്. പിന്നെ എന്റെ പെട്ടി ലാർജ് ആയിരുന്നു, അതിന് ഭയങ്കര 5.5 കിലോയോളം തൂ പെട്ടി തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറഞ്ഞു. പിന്നെ അതിന്റെ കൂടെ നമ്മള് വീട്ടിൽ ഉപയോഗിച്ചാൽ മിക്സിയും കൂടി എടുത്തു വെച്ചായിരുന്നു. പക്ഷെ അത് 2 കിലോ തൂക്കം ഉള്ളത് ആക്ച്വലി മിക്സി, പക്ഷെ നമുക്ക് രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ്, കാരണം ഈ അച്ചാറുകളും ഇതെല്ലാം കൊണ്ടുവരണ്ടേ. ഞാനിത് ഒഴിവാക്കാൻ പറ്റുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല, ഒഴിവാക്കാൻ പറ്റുന്നത് ഈ സോപ്പ് വെട്ടി, സോപ്പ്, ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളാ. ഈ സാധനം കനവുമില്ല, പിന്നെ ഉള്ള സാധനങ്ങൾ കനവുള്ള സാധനങ്ങൾ, ഇപ്പൊ ചായക്കപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പിന്നെ കനവുള്ളൊന്നുമില്ല, പിന്നെയുള്ള കുക്കറും ഇതൊക്കെ തന്നെ ഉള്ളു. അങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒന്നുകൂടി പറയുകയാണ്, ഈ വലിയ ലഗേജിനകത്ത് കറക്റ്റ് തൂക്കേ വെക്കാവുള്ളൂ, അതൊരു തുള്ളി പോലും കൂടരുത്. ബാക്കിയുള്ളതിനകത്ത് ഏറ്റവും മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാം എന്നുള്ള സാധനം ഒഴിവാക്കിക്കൂടാം. പറ്റുമെങ്കിൽ ചിലരൊക്കെ ഷോൾഡർ ബാഗ് മാത്രം അല്ലെങ്കിൽ ഒരു ക്യാരി ബാഗ് മാത്രം എടുക്കുന്നുണ്ട്, അതിന്റെ ചെറിയൊരു ഫയലും എടുക്കുന്നു. കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഷോൾഡർ ബാഗിൽ തന്നെ ഫയലും സൂക്ഷിക്കാം, അതിൻ്റെ കൂടെ കുറച്ച് വെയിറ്റ് കൊടുക്കണം. ആ ഷോൾഡർ ബാഗ് ഒരിക്കലും നോർമലി തൂക്കാറില്ല, കാലിക്കറ്റിൽ നിന്ന് കയറി ആരെയും തൂക്കിയതായിട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ ഷോർട്ടു അങ്ങനെ. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ലഗേജിന്റെ വീഡിയോ. പിന്നെ എന്റെ ട്രാവൽ എക്സ്പീരിയൻസ് കുറച്ച് ഞാൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ടു ദോഹ, ദോഹ ടു പാരീസ്, പാരീസ് ടു മാൾട്ടയാണ്. 21 മണിക്കൂറോളം എടുത്തു, പക്ഷേ 39,500 എനിക്ക് ടിക്കറ്റ് റേറ്റ് വന്നിട്ടുള്ളൂ ആകെ.
അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ നോക്കട്ടെ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. എവിടെയൊക്കെ എന്തൊക്കെ ചെക്കിംഗ് ആണ്, എങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. ഞാൻ ഡിപെൻഡ് വിസയ്ക്കല്ല, വർക്ക് വിസയ്ക്കാണ്, ഡ്രൈവർ വിസയ്ക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് അത് രണ്ടും ട്രാവലിൻ്റെയും ഞാൻ വിസേൻ്റെയും എക്സ്പീരിയൻസ് അത് രണ്ടും കൂടി ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ, നമ്മൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ അത്രയുള്ളൂ, പുതിയ വീഡിയോയിൽ കാണാം. അതിലേക്ക് എല്ലാവർക്കും ചെറിയ